ഹായ് ഓൾ അപ്പോൾ അപ്പം നമ്മളിന്ന് പേളേഴ്സ് ബർക്കിൻ്റെ ഷുഡ് ദ അസാസൺ ഓഫ് ഗാന്ധി ബി കിൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വോയിസ് വോയ്സാണ് ഞാനിവിടെ സെൻഡ് ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റ്യ ആൻസർ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ആ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വോയിസിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇത് മാത്രം കേട്ടിട്ട് നിങ്ങൾ ആ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ള ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് പേളസ് ബർഗ്സ് പോർട്രയൽ ഓഫ് മഹാത്മാഗാന്ധി ഇൻ ഹെർ എസ് എ എന്നാണ് ആ ഒരു ക്വസ്റ്റ്യന് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറെ തന്നെ ആ ഒരു ചാപ്റ്ററിൽ എന്താണ് പറയുന്നത് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറുമാണ് ഞാൻ ഈ പറയുന്നത് അതോടൊപ്പം ആ ഒരു ചാപ്റ്ററിൻ്റെ ഓവറോൾ ഐഡിയ ആണ് പറയുന്നത് അപ്പോൾ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിന് എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ നോക്കിയേ മഹാത്മാഗാന്ധി മരിക്കുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു പറയുന്ന ഒരു കോട്ടിംഗ് ആണ് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് ഓൺ ദ ഡെത്ത് ഓഫ് ഗാന്ധി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മോണ്ട് ദ ലൈറ്റ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് അവർ ലൈഫ്സ്

നമ്മളുടെ കുറിച്ച് പറയുന്നത് എന്താണ് ഗാന്ധിജി മരിക്കുന്ന സമയത്ത് മരിച്ച സമയത്ത് ജവഹർലാൽ നെഹ്റു പറയുന്ന ഒരു കോട്ടിംഗ് ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത് അല്ലേ ദ ലൈറ്റ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് അവർ ലൈഫ്സ് ആൻഡ് ദെർ ഈസ് ഡാർക്ക്നെസ് എവ്രി വേർ നമ്മളുടെ ഒക്കെ ലൈഫിൽ നിന്ന് നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ നിന്ന് ആ ഒരു ലൈറ്റ് ആ ഒരു പ്രകാശം എന്താണ് മാഞ്ഞിപ്പോയി ഇനി നമ്മളൊക്കെ എവിടെയാണ് ഡാർക്ക്നെസ്സിലാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്നുള്ളത് ഇന്ത്യക്കാരെയാണ് അവിടെ മീൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഗാന്ധിജി മരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് ആ ഒരു പ്രകാശം എന്താണ് ഇല്ലാണ്ടായി ഇനി ഇന്ത്യ എന്ന് പറയുന്നത് ഇരുട്ടിലായിരിക്കുമെന്ന് ആര് പറയാണ് ജവഹർലാൽ നെഹ്റു പറയാണ് ആരെക്കുറിച്ച് ഗാന്ധിജി മരിക്കുമ്പോൾ ഗാന്ധിജിയെ കുറിച്ചാണ് ജവഹർലാൽ നെഹ്റു അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഹി വാസ് എ മാൻ ഓഫ് ഗ്രേറ്റ് വിഷണറി ടു ബ്രിങ് ഇന്ത്യ ഫോർവേഡ് ഇനി ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നതിൽ നല്ലൊരു നേതാവായിരുന്നു ആര് നമ്മളുടെ ഗാന്ധിജി അല്ലേ ഗാന്ധി വാസ് ഓൺലി വൺ ഹിസ് വോയ്സ് വാസ് സിംഗിൾ ജെൻറ്റിൽ ആൻഡ് ഫുൾ ഓഫ് വിസ്റ്റം ഗാന്ധിജി എന്ന് പറയുന്നത് ഗാന്ധിജിക്ക് പകരം വെക്കാൻ എന്താണ് മറ്റൊരാളും ഇല്ല അല്ലേ അദ്ദേഹത്തിൻ്റെ വോയിസ് എങ്ങനെയായിരുന്നു സിംഗിൾ ഫേം ജെൻറ്റിൽ ആൻഡ് ഫുൾ ഓഫ് വിസ്റ്റം അതായത് നല്ല അറിവുള്ളൊരു വ്യക്തിയായിരുന്നു ആര് നമ്മളുടെ ഗാന്ധിജി അല്ലേ വക്കീലൊക്കെ ആയിരുന്നു അല്ലേ അപ്പോൾ നല്ല അറിവും ബോധവും ഉള്ളൊരു നേതാവായിരുന്നു ആര് ഗാന്ധിജി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വോയിസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ എന്താണ് അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്നതായിരുന്നു അല്ലേ അതായത് നോൺ വയലൻസിലൂടെ അക്രമം ഇല്ലാതെ എല്ലാ ചെറുത്തുനിൽപ്പുകളും നടത്തിയിട്ട് നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്ന ആളാണ് ആര് ഗാന്ധിജി അല്ലേ അപ്പോൾ അദ്ദേഹത്തിന് പകരം വെക്കാനും മറ്റൊരാളില്ല ഹി വാസ് ഓൺലി വൺ അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമേ ഉണ്ടാവുള്ളൂ ഇല്ലേ അദ്ദേഹത്തിൻ്റെ വോയിസ് സിംഗിളായിരുന്നു ജെൻറ്റിലായിരുന്നു അതുപോലെ തന്നെ ഫുൾ ഓഫ് വിസ്റ്റം പറയുന്ന കാര്യങ്ങളിലൊക്കെ നല്ല കാമ്പ് ഉണ്ടായിരുന്നു പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല ബോധത്തോടു കൂടെ ഉറച്ച വിശ്വാസത്തോടു കൂടെ വളരെ മാന്യമായിട്ട് ആണ് അദ്ദേഹം ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് പറഞ്ഞത് അല്ലേ ഇറ്റ് വാസ് ദ വോയിസ് ഓഫ് കൺസേൺസ് ഇൻ അവർ ട്രബിൾഡ് ലൈഫ്സ് ഗാന്ധി വാസ് ട്രൂത്ത് എന്താ പറയുന്നത് ഇറ്റ് വാസ് ദ വോയിസ് ഓഫ് കൺസേൺസ് ഇൻ അവർ ട്രബിൾഡ് ലൈഫ്സ് അതായത് നമ്മളുടെയൊക്കെ നമ്മളൊക്കെ എന്താണ് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഇരുവാസ് ദ വോയ്സ് ഓഫ് കൺസേൺസ് എന്താണ് അദ്ദേഹം ഒരു ആശ്വാസമായിരുന്നു എല്ലാവർക്കും ഒരു കൺസോളിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു ആര് ഗാന്ധിജി അല്ലേ എല്ലാവർക്കും ആശ്വാസേകാൻ വേണ്ടിയിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു ആര് നമ്മളുടെ ഗാന്ധിജി ഗാന്ധി വാസ് ട്രൂത്ത് ഗാന്ധിജി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സത്യത്തിൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത് അല്ലേ എല്ലാവർക്കും എന്താണ് സത്യത്തിൻ്റെ ആ ഒരു മുഖം കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ് ആര് ഗാന്ധിജി എന്നുള്ളത് അല്ലേ സോ നമുക്കിങ്ങനെ പറയാം ഗാന്ധി വാസ് ട്രൂത്ത് എന്ന് നമുക്ക് പറയാം അല്ലേ ഹി ന്യൂ ഹി വാസ് റൈറ്റ് ആൻഡ് ദ വേൾഡ് ന്യൂ ഹി വാസ് റൈറ്റ് ഈവൻ ഹിസ് മേഡറർ ന്യൂ ഹി വാസ് റൈറ്റ് ഹി ന്യൂ ഹിവാസ് റൈറ്റ് എന്താണ് ഗാന്ധിജിക്ക് അറിയാമായിരുന്നു അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ റൈറ്റായിട്ടുള്ള കാര്യങ്ങളാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ശരിയായ കാര്യങ്ങളാണ് എന്ന് ഗാന്ധിജിക്ക് അറിയാമായിരുന്നു ഗാന്ധിജി പറയാറുണ്ടായിരുന്നു അല്ലേ ഞാനൊരാളെ ഉപദേശിക്കണമെങ്കിൽ ഞാൻ ആദ്യം നന്നാവണമെന്നൊക്കെ ഗാന്ധി പറയാറുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാന്ധിജി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ് സത്യസന്ധമായ രീതിയിലാണ് എന്ന് ഗാന്ധിജിക്ക് തന്നെ ഉറപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ ആൻഡ് ദ വേൾഡ് ന്യൂ ഹിവാസ് റൈറ്റ് ലോകത്തിനും മൊത്തം അറിയാമേ ഗാന്ധിജി എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരാളാണ് സത്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നൊക്കെ ഗാന്ധിജി അങ്ങനെയാണ് എന്ന് ലോകത്തിനും അറിയാമായിരുന്നു അതുപോലെ തന്നെ ഈവൻ ഹിസ് മേർഡറർ ന്യൂ ഹി വാസ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഗാന്ധിനെ കൊന്ന ആൾക്ക് വരെ അറിയാമായിരുന്നു ഗാന്ധിജി ശരിയാണ് ഗാന്ധിജി സത്യത്തിൻ്റെ പാത പിന്തുടരുന്ന ആളാണെന്ന് എന്ന് കൊന്ന ആൾക്ക് വരെ അറിയാമായിരുന്നു എന്നാണ് പറയുന്നത് ട്രൂത്ത് ഈസ് സിമ്പിൾ ടു ഫോളോ ദ ഫോളോവേഴ്സ് ഓഫ് വയലൻസ് ഡിസ്റ്റോട്ട് ട്രൂത്ത് ആൻഡ് സിമ്പിൾ ട്രൂത്ത്സ് ആർ ഫിയർഡ് നോക്കി ഇനി ട്രൂത്ത് എന്ന് പറയുന്നത് സത്യം എന്ന് പറയുന്നത് എന്താണ് ദാറ്റ് ഈസ് സിമ്പിൾ ടു ഫോളോ ട്രൂത്തിനെ സത്യത്തിനെ ഫോളോ ചെയ്യുക പിന്തുടരുക എന്നുള്ളത് എന്താണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ ദ ഫോളോവേഴ്സ് ഓഫ് വയലൻസ് ഡിസ്റ്റോട്ട് ട്രൂത്ത് ആൻഡ് സിമ്പിൾ ട്രൂത്ത്സ് ആർ ഫിയേർഡ് എന്താണ് ഇനി വയലൻസ് ഫോളോ ചെയ്യുന്ന ആളുകൾ അക്രമം ഫോളോ ചെയ്യുന്ന ആളുകൾ എന്താണ് ഈ ട്രൂത്തിനൊക്കെ അങ്ങോട്ട് ഡിസ്റ്റോർട്ട് ചെയ്യുകയാണ് വളച്ചൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടോ ആൻഡ് സിമ്പിൾ ട്രൂത്ത്സ് ആർ ഫിയേർഡ് അവർക്ക് സത്യത്തിനും ഭയമാണ് ഈ വയലൻസൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് സത്യത്തിന് ഭയമാണ് കാരണം സത്യം പുറത്തു വരുമ്പോൾ എന്താണ് അവരുടെ ആ ഒരു മുഖം മൂടി അഴിഞ്ഞു വീഴും അല്ലേ അപ്പോൾ അവരെന്താണ് ആ ഒരു സത്യത്തിനൊക്കെ എങ്ങനെ വളച്ചൊടിച്ചിട്ട് അവരുടെ ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ട് സത്യത്തെ വളച്ചൊടിക്കുന്ന ആളുകളാണ് അവര് വയലൻസ് ഫോളോ ചെയ്യുന്നവരല്ലേ ദ വേൾഡ് നോ മോർ നീഡ്സ് വയലൻസ് ഹെയ്റെഡ് ഓർ ക്വാറൽസ് ബട്ട് പീസ് ആൻഡ് പീസ് മേക്കേഴ്സ് ലോകത്തിന് ഈയൊരു വയലൻസ് ഉണ്ടാക്കുന്ന ആളുകളൊന്നുമല്ല ആവശ്യം അക്രമം അഴിച്ചുവിടുന്ന ആളുകൾ ആർക്കാവശ്യമില്ല ലോകത്തിന് ആവശ്യമില്ല പകരം ആരെയാണ് ആവശ്യം നോക്കിയേ ദ വേൾഡ് നോ മോർ നീഡ്സ് വയലൻസ് അക്രമം അതുപോലെ തന്നെ ഹെയ്റഡ് വെറുപ്പ് അതുപോലെ തന്നെ കോറൽസ് വഴക്കുകൾ ഇതൊന്നും ലോകത്തിന് ആവശ്യമില്ല ബട്ട് പീസ് ആൻഡ് പീസ് മേക്കേഴ്സ് പീസ് സമാധാനവും സമാധാനം പ്രൊവൈഡ് ചെയ്യുന്ന സമാധാനം നൽകുന്ന ആളുകളെയുമാണ് ആർക്കാവശ്യം ലോകത്തെ ജനങ്ങൾക്ക് ആവശ്യമെന്നാണ് വേളസ് ബുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത് നോൺ വയലൻസ് ത്രൂ അഹിംസ ആൻഡ് സത്യാഗ്രഹ വെർ ദ അൾട്ടിമേറ്റ് ട്രൂത്ത് ടു വിച്ച് ഗാന്ധി വാസ് ഇൻ ക്ലൈൻ്റ് ഇനി നമുക്കറിയാം നോൺ വയലൻസ് ആയിരുന്നു ഗാന്ധിജിയുടെ വെപ്പൺ ആയുധം എന്ന് പറയുന്നത് അല്ലേ അതായത് നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് വയലൻസിന് അക്രമത്തിനെതിരായിട്ടുള്ള ഒരു മെത്തേഡാണ് അല്ലേ നോൺ വയലൻസ് ത്രൂ അഹിംസ ആൻഡ് സത്യാഗ്രഹ വെർ ദ അൾട്ടിമേറ്റ് ട്രൂത്ത് ടു വിച്ച് ഗാന്ധി വാസ് ഇംഗ്ലാൻഡ് ഗാന്ധിജി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് നോൺ വയലൻസിലാണ് അല്ലേ ആ നോൺ വയലൻസ് മെത്തേഡിലൂടെയാണ് ഗാന്ധിജി അഹിംസ സത്യാഗ്രഹ തുടങ്ങിയിട്ടുള്ള ആ ഒരു പീസ് ബിൽഡിങ് മെത്തേഡ്സ് ഒക്കെ നമ്മളുടെ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ പിന്നെ നോക്കി അഹിംസ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ആരെയും കൊല്ലാണ്ടിരിക്കുക അല്ലെ ഹിംസിക്കാണ്ടിരിക്കുക അപ്പോൾ അതൊക്കെയാണ് വെപ്പൺസ് ആയുധങ്ങൾ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ആർക്ക് ഗാന്ധിജിക്ക് അല്ലേ സമാധാനത്തോടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ആരുടെ വ്യൂ പോയിൻറ്റ് നമ്മളുടെ ഗാന്ധിയുടെ വ്യൂ പോയിൻറ്റ് ഹീസ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടീച്ചിങ്സ് മെയ്ഡ് സെൻസ് ടു ദ കോമൺ പീപ്പിൾ അതായത് സാധാരണക്കാരായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് വരെ കോമൺ പീപ്പിളിന് വരെ ഗാന്ധിജിയുടെ ആ ഒരു പ്രിൻസിപ്പിൾസും ടീച്ചിങ്സും ഒക്കെ എന്താണ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നു അല്ലേ അതായത് സാധാരണ ജനങ്ങൾക്കിടയിൽ ഇടയിൽ ഇറങ്ങി ചെന്നിട്ടാണ് ഗാന്ധിജി പ്രവർത്തിക്കാറുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടീച്ചിങ്സും അദ്ദേഹത്തിൻ്റെ വേഡ്സും അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത രീതിയുമെല്ലാം സാധാരണക്കാർ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഹീസ് വാസ് ദ വോയിസ് ഓഫ് ദ മെനി ഇന്ത്യൻസ് ഗാന്ധിജി എന്ന് പറയുന്നത് എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയിട്ട് എല്ലാ ഇന്ത്യക്കാരുടെയും ഒരു ശബ്ദമായിരുന്നു ആരുടെ ആര് ഗാന്ധിജി അല്ലേ അതായത് ഗാന്ധിജി എന്ന് പറയുമ്പോൾ ഒരു ധൈര്യമായിരുന്നു എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്ന ഒരാളായിരുന്നു ആര് നമ്മളുടെ ഗാന്ധിജി പക്ഷേ എന്താണ് അദ്ദേഹം ആയുധങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല നോൺ വയലൻസ് മെത്തേഡിലൂടെയാണ് അദ്ദേഹം എല്ലാ ഫ്രീഡും അച്ചീവ് ചെയ്ത് തന്നിട്ടുള്ളത് അല്ലേ ഹിസ് ലൈഫ് എക്സംപ്ലിഫൈഡ് വാട്ട് അവർ ഹി ടോട്ട് ഹീസ് ഫോളോവേഴ്സ് ഇനി ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് അതുപോലെ ആവണല്ലേ അപ്പോൾ അതുതന്നെയാണ് ഇവിടെ പറയുന്നത് ഹിസ് ലൈഫ് എക്സംപ്ലിഫൈഡ് വാട്ട് അവർ ഹി ടോട്ട് ഹിസ് ഫോളോവേഴ്സ് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഗാന്ധിജീൻ്റെ ഫോളോവേഴ്സാണ് നമ്മളൊക്കെ അല്ലേ ഇന്ത്യക്കാരൊക്കെയല്ലേ അപ്പോൾ ഫോളോവേഴ്സിന് പറഞ്ഞുകൊടുക്കുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് എക്സംപ്ലിഫൈഡ് എന്ന് പറഞ്ഞാൽ ഉദാ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾസിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു തത്വങ്ങളുടെ ഉദാഹരണമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇനി എന്താ പറയുന്നത് നോക്കി ഇൻ ദാറ്റ് കണ്ടെൻഡ് ഹിസ് ഗ്രൈറ്റ്നെസ് ദ ലവേഴ്സ് ഓഫ് വയലൻസ് ഓഫൻ ഡു നോട്ട് റിയലൈസ് ദാറ്റ് ഗ്രൈറ്റ് വേർഡ്സ് ആൻഡ് ഗ്രൈറ്റ് ടീച്ചിങ്സ് ആർ എച്ച് ഇൻ ടു സൊസൈറ്റി ഇൻ പോസിറ്റീവ് വേസ് അപ്പോൾ ഗാന്ധിജിയുടെ ലൈഫ് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ഒരു എക്സാമ്പിളായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അതായത് ഗാന്ധിജി എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചിട്ടാണ് ബാക്കിയുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിന് മുന്നിൽ അദ്ദേഹം പറയാറുള്ളത് അല്ലേ ദ ലവേഴ്സ് ഓഫ് വയലൻസ് ഓഫൻ ഡു നോട്ട് റിയലൈസ് ദാറ്റ് ഗ്രൈറ്റ് വേഡ്സ് ആൻഡ് ഗ്രൈറ്റ് ടീച്ചിങ്സ് ആർ എച്ച് ഇൻ ടു സൊസൈറ്റി ഇൻ പോസിറ്റീവ് വെയ്സ് എന്താണ് അദ്ദേഹത്തിൻ്റെ ഹെയ്റ്റേഴ്സിന് അതായത് വയലൻസ് അക്രമം ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊന്നും ഗാന്ധിജിയുടെ ആ ഒരു വേർഡ്സ് എന്താണ് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കില്ല അല്ലേ അവരെന്താണ് ഗാന്ധിജീനെ ഒബേ ചെയ്യില്ല അനുസരിക്കില്ല ഗാന്ധിയുടെ വേഡ്സൊക്കെ എന്താണ് അവർ തള്ളിക്കളയൂ അല്ലേ കാരണം എന്താണ് അവർക്ക് പീസ് സമാധാനം കെടുത്തുന്ന കാര്യങ്ങളാണ് അവർക്ക് ചെയ്യാനുള്ളത് സമൂഹത്തിലല്ലേ അതുകൊണ്ട് തന്നെ ഗാന്ധിനെ ഫോളോ ചെയ്താലേ നോൺ വയലൻസ് മാത്രമേ നടക്കുള്ളൂ വയലൻസ് നടത്താനായിട്ട് പറ്റില്ല അപ്പോൾ അവരൊക്കെ എന്താണ് ഗാന്ധിയുടെ വേർഡ്സിനെ ആക്സെപ്റ്റ് ചെയ്യാറില്ലായിരുന്നു ഇനി നോക്കിയേ ഗാന്ധി ഹാസ് ഡൺ ഹിസ് പാർട്ട്

പറയുന്നത് അതായത് ഗാന്ധിജിയുടെ ആ ഒരു പാത്ത് ആ ഒരു വേ ആ ഒരു വഴി പിന്തുടർന്ന് ഗാന്ധിജിയുടെ ആ ഒരു വാക്കുകളൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി ഇന്ത്യയെ മുന്നോട്ട് നയിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള ഓരോരുത്തരുമാണ് ഇന്ത്യയെ ഇനി മുന്നോട്ട് നയിക്കേണ്ടത് ഗാന്ധിജി മരിച്ചുപോയി ഇനി ഇന്ത്യയെ മുന്നോട്ട് നയിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് എന്നാണ് വേൾ എസ് പറയുന്നത് ആസ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഫേമസ്ലി സേഡ് ജനറേഷൻസ് ടു കം ഇറ്റ് മേ ബി Uh, Will scarce believe uh, that such a സച്ച് ഏ വൺ ആസ് ദിസ് എവർ ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ് വാക്ക്ഡ് അപ്പോൺ ദിസ് എർത്ത് ഇനി ആൽബർട്ട് ഐൻസ്റ്റീന് പറഞ്ഞിട്ടുണ്ട് ഗാന്ധി അതായത് ജനറേഷൻസ് ടു കം ഇറ്റ് മേ ബി വിൽസ് കാസ് ബിലീവ് ദാറ്റ് സച്ച് ഏ വൺ ആസ് ദിസ് എവർ ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ് വാക്ക്ഡ് അപ്പോൺ ദിസ് എർത്ത് അതായത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇപ്പോൾ ഗാന്ധിജി മരിച്ചു പോയില്ലേ ഇനി ഗാന്ധിജിയെ ഗാന്ധിജിയെ പോലെ ഒരാൾ ആ ഒരു ഫ്ലഷും ആ ഒരു ബ്ലഡും അതുപോലെ ഗാന്ധിജിയെ പോലെ ഒരാൾ ഗാന്ധിജിയുടെ മനസ്സിൽ പോലെ മനസ്സുള്ള ഒരാൾ ഗാന്ധിയെ പോലെ നോൺ വയലൻസ് ഫോളോ ചെയ്യുന്ന ഒരാൾ ഇനി എന്താണ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷേ ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മളുടെ മനസ്സിലുണ്ടല്ലോ അപ്പം അതൊക്കെ ഫോളോ ചെയ്തിട്ട് നമ്മൾ എന്താണ് ഈ ഒരു ഇന്ത്യയെ മുന്നോട്ട് ഇങ്ങനെ നയിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ അതായത് ദർ വാസ് ഹീസ് ഡിസ്പോസിഷൻ ഹി ഡിഡ് നോട്ട് വിഷ് പണിഷ്മെൻറ്റ് ഈവൻ ഫോർ ഹിസ് എനിമീസ് ഗാന്ധിജി എന്ന് പറയുന്നത് അത്രയും പ്യുവറായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് മേഡറേഴ്സിനെ പോലും അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ആ ശത്രുക്കളെപ്പോലും വേദനിപ്പിക്കാനോ പണിഷ്മെൻ്റ് കൊടുക്കാനോ ആർക്കിഷ്ടല്ലായിരുന്നു നമ്മളുടെ ഗാന്ധിജിക്ക് ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ അത്രയും പ്യുവറായിട്ടുള്ള സെൻസിയറായിട്ടുള്ള തങ്കപ്പെട്ടൊരു മനുഷ്യനായിരുന്നു ആര് നമ്മളുടെ ഗാന്ധിജി അല്ലേ നോക്കിയേ ഗാന്ധി വാസ് ഓഫൺ ഇൻ പ്രിസെൻ്റ് ആൻഡ് ഹി മൈറ്റ് നോട്ട് വിഷ് ഹീസ് മേഡറർ Confined to a prison. Uh, his life was ideal, a perfect ex example for everyone to look on. He was the great leader of moral and right. എന്താ പറയുന്നത് ഗാന്ധിജി ഒരുപാട് തവണ ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഗാന്ധിനെ കൊന്നിട്ടുള്ള ആളെ ജയിലിൽ അടക്കുന്നതൊന്നും ആർക്കും ഇഷ്ടമുണ്ടാവില്ല നമ്മളുടെ ഗാന്ധിജിക്ക് ഇഷ്ടമുണ്ടാവില്ല കാരണം ഗാന്ധിജി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു റോൾ മോഡലാണല്ലേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടീച്ചിങ്സും അദ്ദേഹത്തിൻ്റെ ഒക്കെ നമ്മൾ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഇപ്പോഴും ഗാന്ധിജി എന്താണ് നമ്മളുടെയൊക്കെ ഒരു ഫാദർ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ അപ്പോൾ എന്തായാലും ഗാന്ധിജി എന്ന് പറയുന്നത് ഹി വാസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ എവറി വൺ ടു ലുക്ക് ഓൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു റോൾ മോഡലായിട്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ആര് നമ്മളുടെ ഗാന്ധിജി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഹി വാസ് ദ ഗ്രേറ്റ് ലീഡർ ഓഫ് മോറൽ ആൻഡ് റൈറ്റ് മോറൽ മോറൽ എന്ന് പറഞ്ഞാൽ എന്താണ് മൊറാലിറ്റി ധാർമ്മികത അല്ലേ അതുപോലെ തന്നെ റൈറ്റ് ശരി അതായത് ശരിയായ കാര്യങ്ങളുടെ അതായത് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ് മോറലി കറക്റ്റായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്താണ് ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങളാണ് സൊസൈറ്റിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ജനങ്ങൾക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് ആര് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഗാന്ധിജി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ ആര് പറയുന്നത് നമ്മളുടെ പേൾസ് ബക്ക് പറയുന്നത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനുള്ള ആണ് ഈ പറഞ്ഞിട്ടുള്ളത് ഡിസ്കസ് പേളസ് ബക്സ് പോർട്രയൽ ഓഫ് മഹാത്മാഗാന്ധി ഇൻ ഹെർ എസ് എ ഗാന്ധിജീനെ എങ്ങനെയൊക്കെയാണ് നമ്മളുടെ പേളസ് ബുക്ക് ആ ഒരു എസ് എയിൽ പോർട്രേ ചെയ്തിട്ടുള്ളത് പിക്ചറൈസ് ചെയ്തിട്ടുള്ളത് വിവരിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആവും കേട്ടോ ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രം ആ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ച് നിങ്ങൾ പോയാൽ മതി